നാടകീയ മുഹൂർത്തങ്ങൾക്കൊടുവിൽ പോലീസിനെ വെട്ടിലാക്കി നടൻ ദിലീപിന്റെ നീക്കം. വധഗൂഢാലോചന കേസിൽ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. അഭിഭാഷകൻ ബി രാമൻപിള്ള മുഖേനയാണ് ഹർജി നൽകിയത്. എഫ്ഐആർ കെട്ടിച്ചമച്ചതാണെന്നും തെളിവുകൾ വിശ്വാസയോഗ്യമല്ലെന്നും ഗൂഢാലോചന തെളിയിക്കാൻ പര്യാപ്തമായ തെളിവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചത് തങ്ങളുടെ പരാതി ശരിവെക്കുന്നതാണെന്നാണ് ദിലീപ് കോടതിയിൽ അറിയിച്ചത്. വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമവും ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇതിൽ കാര്യക്ഷമമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നും ദിലീപ് പറയുന്നു. അതേസമയം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ വാദം. എന്നാൽ 33 മണിക്കൂർ ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ ഇനിയും കസ്റ്റഡി ആവശ്യമില്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തുകയായിരുന്നു. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നും പ്രേരണാകുറ്റം നിലനിൽക്കില്ലെന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു. കേസിൽ ദിലീപും സഹോദരൻ അനൂപും സഹോദരി ഭർത്താവ് സുരാജും അടക്കം 5 പ്രതികൾക്ക് ഫെബ്രുവരി 7 ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. വധഗൂഢാലോചന കുറ്റം പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ദിലീപിനടക്കം 6 പ്രതികൾക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണ സംഘം ഹാജരാക്കിയ തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് കോടതി വിലയിരുത്തിയിരുന്നു. ക്രിമിനൽ ഗൂഢാലോചന സ്ഥാപിക്കുന്നതിനാവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. പ്രതികളുടെ പ്രേരണയുടെ അടിസ്ഥാനത്തിൽ കൃത്യം ചെയ്തതായും തെളിയിക്കാനായില്ല. അതിനാൽ പ്രേരണാ കുറ്റവും നിലനിൽക്കില്ല. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ ദിലീപ് നേരിട്ട് ഭീഷണിപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം. വിചാരണ കോടതിയിൽ വെച്ച് 2018 ജനുവരി 31 ഭീഷണിപ്പെടുത്തിയെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. എന്നാൽ അന്ന് കേസ് നടന്നത് അങ്കമാലി കോടതിയിൽ നിന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മാത്രമല്ല, ബൈജു പൗലോസിനോട് ദിലീപ് പറഞ്ഞത് ഭീഷണിയായി കണക്കാക്കാനാകില്ലെന്നും ഉത്തരവിൽ പറയുന്നു. അന്വേഷണ സംഘത്തെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസ് നടിയെ ആക്രമിച്ച കേസ് അവസാനിക്കാറായ വേളയിൽ പോലീസ് ഇറക്കുന്ന മറ്റൊരു അടവാണ് ാണ് ദിലീപ് വാദിക്കുന്നത്. ആദ്യ കേസിൽ വെറുതെ വിടുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് പുതിയ കേസുമായി പോലീസ് രംഗത്ത് വന്നിരിക്കുന്നതെന്നും പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ടൈം മലയാളം.